ഇടുക്കി ജില്ലയിൽ നാളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടകളടച്ച് പണിമുടക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടത്തും. ജില്ലയിൽ നടന്നുവരുന്ന സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷ പരിപാടികളെ അപലപിക്കുകയാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിലെ നിർമ്മാണ നിരോധനം അടക്കമുള്ള ഭൂമി പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുക, വാസഗ്രഹങ്ങൾക്കടക്കം ഭീകരമായി വർദ്ധിപ്പിച്ച നിർമ്മാണ അനുമതി ഫീസ് പിൻവലിക്കുക, രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച പണിമുടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കിയിലെ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിയുന്നില്ല. ഇടതുപക്ഷ മുന്നണിയുടെ ജില്ലാ ഘടകം ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഇത് ഗവൺമെന്റിനെതിരെയുള്ള സമരമല്ല, ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിച്ചുകൊണ്ട് ജില്ലയിലെ ജനങ്ങളെയും മറ്റ് ജില്ലകളിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള അവകാശ അധികാരങ്ങൾ കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വർഷകാല സമ്മേളനത്തിൽ ഇത് കണ്ടിട്ട് ഭേദഗതി ചെയ്ത് നിയമവും ചട്ടവും ഭേദഗതി ചെയ്യും എന്നുള്ള മന്ത്രിയുടെ വാക്കും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പണിമുടക്ക് സമരം. അന്നേ ദിവസം ജില്ലയിലെ വ്യാപാരികൾ അടിമാലിയിൽ ഒത്തുകൂടി രാവിലെ 10:30 മുതൽ 3 മണി വരെ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹ സമരവും നടത്തും. സത്യാഗ്രഹ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK തോമസുകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഫാദർ ജിൻസ് കാരക്കാട്ട്, സാലി തൂക്കുപാലം, ഫാദർ വർഗീസ് കൊട്ടിപ്പാല, CK ദേവരാജൻ തുടങ്ങിയവർ സംസാരിക്കും. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി, വൈസ് പ്രസിഡന്റ് CB കൊല്ലംകുടി, വിൻസെന്റ് V കുര്യൻ, ജോഷി കുട്ടട എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.